ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ് കൃത്യമായി പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഴദത്തുൽ ഇബാദി സ്വാലിഹീൻ, എന്റെ സ്വാലിഹുകളായ ദാസന്മാർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റാത് വലാ ഉദുനുൻ സമിയത് വലാ ഖത്റ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്തത്, അതേപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു കാതും കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ വിരിയാത്തത്, അതാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയത്തോതാം, ഫലാത്തലമു നഫ്സുമാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അഅ്യുൻ, കൺകുളിർമയിൽ നിന്ന് അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒരാൾക്കും ഇപ്പോൾ അറിഞ്ഞുകൂടാം. നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത, ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത, ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഹൃദ്യമായ സുഖാനുഭൂതികളാണ് സർവശക്തനായ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഈ സ്വറാത്ത് പാലത്തിലേക്ക് മനുഷ്യർ കയറാൻ തുടങ്ങുന്നതിന് മുമ്പായി, സ്വർഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പായി, നരകം, ആ മഹ്ഷറിൽ കൊണ്ടുവരപ്പെട്ട നരകമുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ നരകം യഖ്റുജു ഉനുക്കും മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തേക്ക് വരും, ലഹു ഐനാനി യുബ്സിറു ബിഹിമ, അതിന് ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് കണ്ണുകൾ ഉണ്ടാകും, വലഹു ഉദുനാനി യസ്മഉ ബിഹിമ, അതിന് കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കാതുകൾ ഉണ്ടാകും, വലിസാനുൻ യൻതിഖു ബിഹി, അതിന് സംസാരിക്കുന്ന ഒരു നാവുണ്ടാകും. അങ്ങനെ വിചാരണ കഴിഞ്ഞ് കർമ്മങ്ങൾ തൂക്കി നരകമോ സ്വർഗമോ വിധിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് നരകത്തിന്റെ തീനാളങ്ങൾ ഒരു കഴുത്തിന്റെ രൂപത്തിൽ തുറച്ചു നോക്കുന്ന കണ്ണുകളുമായി സംസാരിക്കുന്ന നാവുമായി അത് ഗംഭീരമായ ശബ്ദം പുറപ്പെടുവിക്കും. നരകം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? വുക്കിൽ തുബി സലാസ്, ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് മൂന്നാളുകളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന മൂന്ന് വിഭാഗം ആളുകൾക്ക് ഒരിക്കലും രക്ഷയില്ല. ഒന്ന്, മൻ ദഅ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിച്ചവരാരാണോ അവർക്ക് ഒരിക്കലും ഇവിടെ നിന്ന് മോചനമില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടു. പിന്നെയോ രണ്ടാമത്തേത്, ബിക്കുല്ലി ജബ്ബാരിൻ അനീദ്, സ്വേച്ഛാധിപതിയായ ഒരു ധിക്കാരിയെയും ധിക്കാരിയായ ഒരു അഹങ്കാരിയെയും ഞാൻ വെറുതെ വിടുകയില്ല, ഞാൻ ഏറ്റെടുക്കുകയാണ്. അതേപോലെ തന്നെ മൂന്നാമതായി പറഞ്ഞു, വൽ മുസവ്വിരീൻ, അതേപോലെ ശില്പികൾ. കണ്ടോ, റബ്ബിന്റെ മഹാന്മാരെ ആദരിച്ചുകൊണ്ട് പിന്നീട് ആരാധിക്കാവുന്ന ഭാവത്തിലേക്ക് അവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവർ, അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നവർ, ഏത് കാരണത്താലാണെങ്കിലും ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെയും റബ്ബല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയും ദീനിന്റെ നിയമങ്ങൾ അവഗണിക്കുന്ന അഹങ്കാരികളായ മുഴുവൻ ആളുകളെയും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നരകത്തിന്റെ ഭീമമായ ജ്വാലകൾ ഉയർന്നു വന്ന് സംസാരിക്കുന്ന ഗംഭീരമായ ഒരു ഘട്ടവും മഹ്ഷറിൽ തന്നെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ സ്വർഗമെന്ത് വിശദീകരിക്കാൻ നമുക്ക് നേരമില്ല. എന്നാലും ആ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളെ സംബന്ധിച്ച് അങ്ങേയറ്റം മോഹിക്കാൻ മാത്രം വിവരണം നൽകപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് അവസാനമായി വരുന്ന ഒരു കക്ഷിയെ കുറിച്ചെടുക്കുക. എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. നേരത്തെ സ്വറാത്തിൽ നിന്ന് വഴുതി താഴെ വീണ മുനാഫിഖുകളിൽ ഏറ്റവും അവസാനമായി സ്വർഗത്തിലേക്ക് വരാൻ ഇനി ഒരാൾ മാത്രമാണ് ബാക്കി. കടുത്ത ദൈവധിക്കാരികളും യുഹരിവാദികളും അതേപോലെ തന്നെ ബഹുദൈവാരാധകരും നമസ്കാരം വേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മനഃപൂർവ്വം ഉപേക്ഷിച്ചവരും അവർക്കൊരു കാലത്തും നരകത്തിൽ നിന്ന് മോചനമില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, അത് കഴിഞ്ഞ് ഇനി നരകത്തിൽ നിന്ന് ആരെങ്കിലും സ്വർഗത്തിലേക്ക് വരണമെങ്കിൽ ഒരാളാണ് ബാക്കിയുള്ളത്. ആ കരിക്കട്ടയെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തിടും. അവരെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ശിക്ഷയായിരുന്നു ഇതുവരെയും നരകത്തിൽ നിന്ന് പുറത്തു വന്നത് തന്നെ അവന് ഹൃദ്യമായ അനുഭവമാണ്. നല്ല പ്രകാശമുള്ള ഒരു ചെരിപ്പ് അവന് നൽകും. അതേപോലെ അവനെ സ്വീകരിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് സുന്ദരന്മാരായ മലക്കുകൾ, സൂര്യസമാനമായ മുഖമുള്ള മലക്കുകൾ അവന്റെ അരികിൽ ഹാജരാകും. അവർ അവനെ ആനയിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവനെ ഒരു നദിയിൽ മുക്കിയെടുക്കും. യാദം നബിയുടെ വലുപ്പവും സൗന്ദര്യവും അവന് ലഭിക്കും. പൂർണ്ണചന്ദ്രനെ പോലെ അവന്റെ മുഖം വിളങ്ങും. ആരുടെ മുഖം? അവസാനമായി സ്വർഗത്തിൽ പോകുന്നവന്റെ മുഖം. അങ്ങനെ അവൻ സുന്ദരനായി തീർന്നു. അത് കഴിഞ്ഞ് ഹൃദ്യമായ ഒരു യാത്ര സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തഖറുജു ശജറത്തുൻ അമാമഹു, അവന്റെ മുന്നിൽ ഒരു മരം ഇങ്ങനെ ഉയർന്നു വരും. ആ മരം കാണുമ്പോൾ അതിന്റെ വർണ്ണരാജികൾ മാറി മറയുന്ന സുന്ദരമായ ഇലകൾ, അതേപോലെ തന്നെ രുചികരമായ കനികൾ, അതേപോലെ തന്നെ ഹൃദ്യമായ നാദം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന കിളികൾ, ആ കിളികളുടെ നാദം ആസ്വദിച്ചുകൊണ്ട് അതിന്റെ പൂക്കളുടെ സൗരഭ്യം നുകർന്നുകൊണ്ട് ആ മരത്തിന്റെ ഇലകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കുമ്പോൾ റബ്ബിനോടവൻ ചോദിക്കും, റബ്ബേ, ആ മരത്തിന്റെ ചുവടെ ഇരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുമോ?
Rabbu chodikkum sari ninne avade irithiyal ini ninakku mattuvalla aavashyavum undagumo avan parayum rabbe onnum venda nee enne naragathil ninnu karagayittile adu thanne veliya karyam nee ente mugam velippichu thannille adu thanne veliya karyam ennalum enikku chemikkan pattathathu kondaanu njan aa marathinte chuvattil nirikkatte ennu chodikkunnathu angane aa marathinte chuvattil avan irikkukayanu അതു കഴിഞ്ഞ് അവൻ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ സുന്ദരമായ ഒരു മരം നേരത്തെയുള്ളതിനേക്കാൾ ഹൃദ്യമായ കാഴ്ചകളാണ് നയനാനന്ദകരമായ ദൃശ്യങ്ങളാണ് സുന്ദരമായ നാദങ്ങളാണ് അതേപോലെ തന്നെ ഏറ്റവും അതീവ ഹൃദ്യമായ പരിമളമാണ് അടുത്ത മരത്തിൽ നിന്ന് അപ്പോൾ റബ്ബിനോട് അവൻ പറയും ലാ അസ്ബിർ പടച്ചവനെ ക്ഷമിക്കാൻ കഴിയുന്നില്ല നിന്നോട് ഞാനൊരു കരാറുണ്ട് ഇനിയൊന്നും ചോദിക്കുകയില്ല എന്ന് പക്ഷേ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്ര സുന്ദരമായ ദൃശ്യങ്ങൾ റബ്ബേ ഇനി ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല ആ മരത്തിന്റെ ചുവട്ടിൽ ഞാനൊന്നിരുന്നോട്ടെ റബ്ബ് അവൻ അവിടെ കൊണ്ടുപോയി മറ്റൊന്നും ചോദിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വീണ്ടും അതുപോലുള്ള അതിനേക്കാൾ സുന്ദരമായ മരങ്ങൾ അങ്ങനെ ഒരുപാട് സ്വർഗത്തിന്റെ താഴ്വാരങ്ങളിലുള്ള മരങ്ങൾ ഓരോന്നും കടന്ന് സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോൾ പറയപ്പെടുകയാണ് ഇനി നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ നിനക്ക് നീ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട് അല്ല അതിന്റെ പത്തിരട്ടിയുമുണ്ട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി സ്വന്തമാക്കിയ സ്വത്തുക്കളെക്കാൾ നീ ആഗ്രഹിക്കുന്ന എല്ലാ സംഗതികളെക്കാളും പത്തിരട്ടി നിനക്കുണ്ടെന്ന് പറയുന്നത് സ്വർഗത്തിൽ ഏറ്റവും അവസാനം വരുന്ന ആളോടാണ് അവൻ വിസ്മയിച്ചു പോകുന്നു അവൻ റബ്ബിനോട് ചോദിക്കുന്നു റബ്ബേ നീ എന്നെ കളിയാക്കുകയാണോ അതസ്ഹറുബി അതദ്ഹകുബി നീ എന്നെ പരിഹസിക്കുകയാണോ എനി സ്വർഗത്തിൽ കയറാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ എവിടെയായിരുന്നു എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ സംഭവം വിവരിച്ചുകൊണ്ട് റസൂൽ ചിരിക്കുകയും റസൂലിന്റെ അണപ്പല്ലുകൾ ഞങ്ങൾക്ക് ദൃശ്യപ്പെടുകയും ചെയ്തു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് സ്വർഗം സ്വർഗത്തിൽ ഏറ്റവും അവസാനമായി കടന്നു പോകുന്നവന്റെ ഗതി അവസ്ഥ ഇതാണ് അവൻ അള്ളാഹു നൽകുന്ന ആനുകൂല്യങ്ങൾ ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് കടന്നാലോ സ്വർഗത്തിന്റെ കവാടങ്ങൾ 8 കവാടങ്ങളാണ് സ്വർഗത്തിലുള്ളത് എന്നും ബാബു സലാത്ത് ബാബുൽ ജിഹാദ് ബാബു റയ്യാൻ എന്നിങ്ങനെ പേരുള്ള വ്യത്യസ്ത കർമ്മങ്ങളുടെ അടിത്തറയിൽ അങ്ങനെ 8 കവാടങ്ങളുണ്ട് എല്ലാ കവാടങ്ങളിലും പേര് വിളിക്കപ്പെടുന്നവരുണ്ടാകുമോ എന്ന് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പ്രവാചകർ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടാകും താങ്കൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു നിങ്ങൾ നോക്കും അങ്ങനെ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും പേര് വിളിക്കപ്പെടാനുള്ള ഭാഗ്യമുണ്ടാകണം സ്വർഗത്തിന് ഒരുപാട് പദവികളുണ്ട് 2 പദവികൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമാണ് എന്നാണ് ഷഹീദായ ഒരാൾക്ക് മാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ഷഹീദായ ഒരാൾക്ക് മാത്രം 100 പദവികളുണ്ട് എന്നാണ് സ്വർഗത്തിലെത്തുമ്പോൾ ചില ആളുകളുണ്ടാകും അതായത് സ്വർഗത്തിലെത്തിയ ചില ആളുകൾ ദുനിയാവിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പീഡനങ്ങൾ കുറവായിരുന്നല്ലോ ഞങ്ങളുടെ ശരീരങ്ങൾ കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു രോഗപീഡയിൽ വരഞ്ഞ ആളുകൾക്ക് വേദനയിൽ പിളഞ്ഞവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർക്ക് ക്ഷമിച്ചതിന്റെ പേരിൽ റബ്ബിൽ ഭരമേൽപ്പിച്ചതിന്റെ പേരിൽ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കാത്തതിന്റെ പേരിൽ അവർക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ പദവികൾ നൽകുന്നത് കാണുമ്പോൾ അവിടെ വേണ്ടത്ര ദുനിയാവിൽ ത്യാഗങ്ങൾ സഹിക്കാൻ അവസരം കിട്ടാത്തവർ ദീനിന് വേണ്ടി കഷ്ടപ്പെടാൻ അവസരം കിട്ടാത്തവർ ആദർശത്തിന് വേണ്ടി പ്രയാസപ്പെടാൻ അവസരം ലഭിക്കാത്തവർ അവർ കൊതിച്ചു പോവുകയാണ് ദുനിയാവിൽ ഈ സത്യത്തിന്റെ ആദർശത്തിന് വേണ്ടി ഒരൽപ്പം വേദനിക്കാൻ വിഷമിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായില്ലല്ലോ മാരാരോഗങ്ങളുടെ വേദന ഞങ്ങൾക്ക് തിന്നേണ്ടി വന്നില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങളുടെ പദവികൾ കൂട്ടിക്കിട്ടിയേനെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അത്രമാത്രം ഹൃദ്യമാണ് ഒരു പദവിയിൽ നിന്ന് അപ്പുറത്തുള്ള പദവി ഏറ്റവും ഉയർന്ന പദവി അത് ജന്നാത്തുൽ ഫിർദൗസ് ആണ് സ്വർഗത്തിലെ ഉന്നതമായതും മധ്യമമായതും ജന്നാത്തുൽ ഫിർദൗസ് ആണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള പദവികളും ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെയാണ് നിശ്ചയിക്കപ്പെട്ടത് അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം അതീവ ഹൃദ്യമായ അത്രയും സുന്ദരമായ രംഗങ്ങളാണ് അവിടെ